ഫയർവർ ക്യാൻ എക്സ്പെരിമെന്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾ നമ്മുടെ തമ്മിലേൽ കണ്ടപ്പോ മനസ്സിലാണു, ഒരു സ്കൈ ഷോട്ട് കേട്ടോ. സ്കൈ ഷോട്ട് ഉണ്ടാക്കാൻ വേറെ ഒന്നുമില്ല, നമ്മൾ ഇന്ന് ഇവിടെ വീട്ടിൽ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ക്ലീൻ ചെയ്തപ്പോഴേ നമുക്കൊരു ഐറ്റം കിട്ടിയില്ലേ, അതായത് ഇവിടെ ഉണ്ണി വരുമ്പോ ഒരു തോക്കില്ലേ, ഇതാണ് ആ തോക്ക് കേട്ടോ. കണ്ട ഈ മറ്റേ അങ്ങനെ വെടിയിക്കണ തോക്ക് കണ്ട, ഇതിൽ ബോൾ കണ്ട, ഇരു ബോൾ കണ്ട, ഈ തോക്ക് അടിയിൽ നിന്ന് കിട്ടിയിട്ടാ. അപ്പൊ ഇപ്പൊ ഉണ്ണി വരാറില്ല, ഉണ്ണി വലുതായി. അപ്പൊ ഈ ഒരു ഐറ്റം കിട്ടിയപ്പോ നമുക്കൊരു ആഗ്രഹം, ആഗ്രഹം എക്സ്പെരിമെന്റ് പോലെ ചെയ്യുന്നത്, അതായത് ഈ ഒരു ബോള് ഇതൊരു ഷെല്ലാക്കിട്ട് ഒരു സ്കൈ ഷോട്ട് മേക്ക് ചെയ്തല്ലോ എന്നൊരു പ്ലാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനിട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ, അതായത് ഒരു മിനി സ്കൈ ഷോട്ട്, നല്ല അത്യാവശ്യം കട്ടിയുള്ള ബോളാട്ടോ, അത് നല്ല കട്ടിൻ്റെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു ഇതൊരു ഷെല്ലാക്കുമ്പോൾ എന്നിട്ട് സ്കൈ ഷോട്ടാക്കി മാറ്റും നമ്മളിതിനെ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിൽ എടുക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ഷെയർ ഇടാം. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ കിട്ടും നമുക്ക് ഇനി തൊട്ട്, ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്രയും നമുക്ക് വീഡിയോയിൽ അടക്കാം. ഓക്കെ, ഈ ഷെല്ല് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സ്കൈ ഷോട്ട് മൊത്തം മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ പഴയ സ്കൈ ഷോട്ടിൻ്റെ കുറച്ച് അടിമരുന്ന് ഇരിക്കണ്ടേ, പിന്നെ ഇത് മറ്റേ സ്കൈ ഷോട്ടിൻ്റെ കളർ വരുന്ന ആ ഗുളികൾ കേട്ടോ. ഇത്ര ഐറ്റം മതി നമുക്കിത് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു ടൈമർ, ടൈമർ അടിക്കണം ഞാൻ കാണിക്കേണ്ട കാര്യമല്ലോ, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ടൈമർ ചെയ്യണത്. അപ്പം അത് ഇതിൽ അതായത് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അത്ര തന്നെയുള്ളൂ. അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഓരോ ഗുളി, അതായത് നമ്മളിവിടെ ഒരു ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ ടൈമർ കിടക്കാനുള്ള രീതിയിൽ. ആ ഹോളിലൊന്നും കാണിച്ചില്ല വീഡിയോയ്ക്ക്, ലെങ്ക് കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലൊരു ഹോൾ എടുത്തിട്ടുണ്ട്, അത് കണ്ടില്ല ഇത്ര ചെറിയ ബോളാണോ, പക്ഷെ നല്ല കട്ടിൻ്റെ. അപ്പോൾ ഇത് പൊട്ടണ അത്യാവശ്യം സൗണ്ട് ഉണ്ടാകുന്നൊരു പ്രതീക്ഷൻ്റെ. അപ്പോൾ നമ്മൾ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഗുളികകളും കാര്യങ്ങളും നടക്കണം കേട്ടോ, കണ്ടില്ലേ ഹോളിൻ്റെ വലിപ്പം കണ്ടില്ലേ, അധികം ഓവർ വലിപ്പമില്ല, ഒരു മീഡിയം കണ്ട, അര സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള ഹോൾട്ടാണ്. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് ഓരോ ഗുളികകൾ നിറച്ചു കൊടുക്കണം ഇതിൻ്റെ വലിപ്പത്തിൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ ബോൾ എടുത്തിട്ടുണ്ട് കേട്ടോ, പിന്നെ അതേ നമ്മുടെ കളർ ഗുളി, ഇത് ഏത് കളറാണെന്നറിയില്ല, ഇവിടെ ഉണ്ടായത് കേട്ടോ പഴയത്. അപ്പോൾ നമ്മൾ ഓരോ ബോളും, അതായത് കളർ ബോളുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് തള്ളി കൊടുക്കാം കേട്ടോ. അത്യാവശ്യം കട്ടിൻ്റെ ടൈ ബോള്, അപ്പോൾ അത് കാരണം നമ്മൾ ഈ വീഡിയോ എടുക്കാൻ കാരണം, കാരണം കട്ടി വേണം. കട്ടില്ലെങ്കിൽ ആ മേലെ പോയിട്ട് അധികം സൗണ്ട് ഉണ്ടാവില്ല, അതായത് പൊട്ടൽ ഉണ്ടാവില്ല, പൊട്ടൽ കുറവാണ് വെറുതെ പോയിട്ട് മിന്നുള്ളോ. അപ്പോൾ ഇതിന് അത്യാവശ്യം കട്ടിൻ്റെ, അപ്പോൾ അത് കാരണം നമ്മൾ ഈ ബോൾ എടുത്തിട്ടാ. അപ്പോൾ ഇതിലാകെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേതിൽ നിറയ്ക്കണ പോലെ സ്പീഡിൽ നിറയ്ക്കാൻ പറ്റില്ല, ഇങ്ങനെ ഓരോന്നോരോന്ന് ഈ ചെറിയ ഹോളിൽ കൂടെ നമ്മളിങ്ങനെ കിട്ടണം കണ്ട. ഇതുപോലെ അത്യാവശ്യം ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടക്കാൻ പറ്റും, ചെറിയ ഇതിനും ചെറിയ ഗുളികൾ ഇട്ടാം, പക്ഷെ അത് ഇടുന്നില്ല, ഇതിലേക്ക് കടക്കണ രീതിയിലുള്ള കറക്റ്റ് വലിപ്പമുള്ള ഗുളികൾ ഇട്ടാ നമ്മൾ ഇടുന്നത് കണ്ടില്ലേ. അപ്പോൾ അരഭാഗത്തോളം ഗുളികയായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മരുന്ന് ഇടണം. അപ്പോൾ കൈശോണ്ട് തന്നെ ചെറിയ മരുന്നുണ്ട്, അപ്പം മരുന്നിട്ട് കാണാട്ടാ. നമ്മളപ്പോൾ ഇതിൽ ഗുളിക്കും കുറച്ച് സ്കൈ ഷോട്ടിന് മരുന്ന് ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് സെറ്റ് ആയിട്ട് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഈ ടൈമർ ഉണ്ടല്ലേ, ചെറിയ ടൈമർ അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് കയറ്റി വെച്ച് കൊടുക്കട്ടോ. കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ ഹോൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൈമർ കറക്റ്റ് ടൈറ്റ് ആയിട്ട് കണ്ടില്ലേ, ഇതാണ് സംഭവം കണ്ട. ഇങ്ങനെ വരും നമ്മുടെ ഷെല്ലിടാ, ഇത്രയും ചെറിയ ഷെല്ല്, ഇത്രയും ചെറിയ ടൈമർ, ഇതൊരു എക്സ്പെരിമെൻ്റ് ആട്ടാ. അപ്പോൾ അതൊരു സംഭവം. പിന്നെ തടത്ത പരിപാടി വെച്ചാൽ നമുക്ക് ഈ ടൈമറൊന്ന് ഉറപ്പിക്കണം. അതിന് മുമ്പ് വേറൊരു കാര്യം, നമ്മളിതിപ്പോൾ പെട്ടെന്ന് എടുത്ത ഐഡിയ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഉള്ള പൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പൈപ്പ് ഉണ്ട്, ഇതിന് രണ്ട് പൈപ്പ്, ഇത് മുക്കാലിഞ്ചിൻ്റെ പൈപ്പാണ്, പക്ഷെ ഇതിലേക്ക് ഇത് ടൈറ്റാണ് കയറില്ല. അപ്പോൾ ഒന്നേകാലിൻ്റെ പൈപ്പിന് പിന്നുള്ളത് അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലൂസും. അപ്പോൾ എന്തായാലും നമ്മൾ ഇതുമ്പോൾ പൈപ്പ് ഇടണം, എന്നാലൊരു ഫിനിഷിങ് കിട്ടുള്ളൂ, പൊട്ടണേനൊന്നും എയിം ഇട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അളവിലേക്ക് പൈപ്പ് ഇടാം, അതെങ്ങനെയാണ് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാലേ, നമ്മൾ ടൈമറും ഇതൊക്കെ ഒന്ന് ഉറയ്ക്കാൻ വേണ്ടി മൊത്തം ഈ ബോളൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ പേപ്പർ ടേപ്പ് എടുത്തിട്ട്. അപ്പോൾ നമുക്ക് പേപ്പർ ടേപ്പ് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ടൈമറിൻ്റെ സൈഡിലൂടെ, അതായത് ഈ ടൈമറിനോട് ചേർത്ത് വേണം ഇതുപോലെ ഒട്ടിക്കേണ്ട, കണ്ടില്ലേ ഇതുപോലെ നല്ല രീതിയിൽ നല്ല ടൈറ്റിൽ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ടൈമർ അനങ്ങാൻ പാടില്ല, ടൈമർ നല്ല ടൈറ്റായിരിക്കണം, കണ്ടില്ലേ ഇതുപോലെ അവിടെ ഈ സൈഡ് നല്ല രീതിയിൽ കവർ ആവണ രീതിയിൽ മൊത്തം അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കണട്ടാ. എന്നാലാണ് ഒരു പവർ വരള അതിൻ്റെ, അതായത് ടൈമർ ലൂസ് ആവാൻ പാടില്ല, ടൈമർ ലൂസ് ആയി കഴിഞ്ഞാൽ പൊട്ടില്ല, അടിയിലിരുന്ന് പൊട്ടാനൊക്കെ ചാൻസ് കൂടലാ, കണ്ടില്ലേ. അടുത്ത പരിപാടി ചെയ്ത് മൊത്തം ഒന്ന് ടൈപ്പ് അടിച്ചെടുക്കണം. അപ്പോൾ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമറിൻ്റെ അവിടെ തന്നെ തുടങ്ങാം, നമുക്ക് അവിടെ തന്നെ കയറ്റി ഒട്ടിച്ചിട്ട് അങ്ങനെ മൊത്തം റൗണ്ട് ചെയ്യാം. എന്നിട്ട് ഈ ബാക്കി നിൽക്കുന്ന ഭാഗം
ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ടൈമറിന്റെ ഈ സൈഡിൽ നിന്നും വീണ്ടും ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും മൊത്തം റൗണ്ട് ചെയ്യുക. പേപ്പർ ഒട്ടിക്കുമ്പോൾ നല്ല രീതിയിൽ ടൈറ്റിൽ തന്നെ ഒട്ടിക്കണം. ഈ മഞ്ഞ ഭാഗം കണ്ട ഈ പോളിന്റെ ഈ ഭാഗം കാണാൻ പാടില്ല തീരെ. അങ്ങനത്തെ രീതിയിലാണ് ഒട്ടിക്കണ്ട. അപ്പൊ ഇതുപോലെ നല്ല ടൈറ്റില് ഒട്ടിച്ച് കണ്ട. അപ്പൊ എല്ലാ ഭാഗം കവർ ആയിട്ട് ടാപ്പ് ഒട്ടിക്കണതിന്റെ വർക്ക് കംപ്ലീറ്റ് ആണ്. ജസ്റ്റ് ഒന്ന് കൈകൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കട്ട, കണ്ടില്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി ചെയ്ത് പശ ഇട്ടിട്ട് പേപ്പ് ഇടണം. അതായത് ഈ ഒരു പൈപ്പിന്റെ ഉള്ളിക്ക് സെറ്റ് ആവുന്ന രീതിയിൽ. അപ്പൊ ഇതിന്റെ ഉള്ള അളവിലേക്ക് ഞാൻ ആക്കിയിട്ട് കാണിച്ചു തരാം. നമ്മളെ ഷെല്ല് നമ്മൾ പേപ്പറൊക്കെ ഇട്ട് ടാപ്പൊക്കെ അടിച്ച് കറക്റ്റ് പൈപ്പിന്റെ അളവിലേക്ക് കണ്ട കറക്റ്റ് ടൈറ്റ് ആക്കി സെറ്റ് ആക്കിണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷെല്ലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. പിന്നെ അടുത്ത പരിപാടി വെച്ചാൽ ഷെല്ല് മേലേക്ക് പോണ്ട. അപ്പോൾ നമ്മൾ പുതിയ പൈപ്പ് എടുത്തേക്കണ്. അതായത് ഇവിടെ ഉണ്ടായ പൈപ്പ് തന്നെ ഇതിൻ്റെ അടിയിലേക്ക് നമുക്കൊരു സ്റ്റോപ്പർ സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ ലെവലിൽ ഇവിടെ സ്റ്റോപ്പർ സെറ്റ് ചെയ്യണം. ഇതിലൊരു തിരി വയ്ക്കാൻ സ്കൈഷോണ്ട് തിരി വയ്ക്കാൻ വേണ്ടി നമുക്കൊരു ഹോൾ ഇടണം. അപ്പോൾ നമുക്കൊരു കാർബോർഡ് വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പർ സെറ്റ് ചെയ്യണം കേട്ടോ. പേപ്പറിലെ കാർബോർഡ് ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ റൗണ്ടിലേക്ക്. അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് കാണിച്ചു തരാം. അത് ഞാൻ ഇതിൽ കാണിക്കണില്ല, ഇൻവോൾവ് ആക്കണില്ല കേട്ടോ വീഡിയോയിൽ. അപ്പോൾ അത് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിക്ക് ഒരു സ്റ്റോപ്പർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ രണ്ട് കാർബോർഡ് ഷീറ്റ് ഇതിൻ്റെ അളവിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഹോൾ ഇട്ടുണ്ട്. അതായത് നമുക്ക് ഈ തിരി സെറ്റ് ചെയ്ത് വെക്കണ്ട. അപ്പോൾ അടുത്ത പരിപാടി നമുക്ക് ഈ തിരി ഒന്ന് ഇരിക്കും വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ടാപ്പ് അടിച്ചിട്ടുണ്ട്. അതായത് കറക്റ്റ് ഈ ഹോളിലേക്ക് ടൈറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ടാപ്പ് അടിച്ച് അത് സെറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ തിരി നിൽക്കണില്ലേ. അടുത്ത പരിപാടി വെച്ചാൽ ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് ഈ ഒരു രണ്ട് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഷീറ്റ് വെച്ചിട്ട് നമുക്ക് മൊത്തത്തിൽ ടാപ്പ് അടിച്ച് കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു കഷ്ണം ടാപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരേ ലെവലിൽ വെച്ചിട്ട് ഇതുപോലെ നല്ല ടൈറ്റില് അങ്ങോട്ട് മൊത്തം റൗണ്ട് ചെയ്ത് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ബാക്കി നിൽക്കണ ഭാഗം ഇതിൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടില്ലേ. അതുപോലെ തന്നെ പിന്നെ ക്രോസിനെ, അതായത് ഒന്നുകൂടി ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ക്രോസിനെ ഇങ്ങനെ ഒരെണ്ണം ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടാ. കണ്ടില്ലേ പടി സെറ്റ് ആയി. നമുക്ക് ഒരു കാര്യം ഒന്ന് ചെയ്യാം, ഒന്നും കൂടി ഉറപ്പ് കിട്ടാൻ വേണ്ടി സൈഡിൽ ഒന്നും കൂടി നമുക്ക് ടാപ്പ് അടിച്ചു കൊടുക്കണം. കാരണം ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് പോലെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ സൈഡിൽ കൂടെ ഇങ്ങനെ ടാപ്പ് എടുത്ത് കറക്റ്റ് കാണാം. ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് ആ ബാക്കി കാണുന്ന ഭാഗം ഇതുപോലെ മേലേക്കാണ്ട് മടക്കുക. ഇപ്പോൾ സെറ്റ് ആയി. അത്യാവശ്യം നല്ല ഉറപ്പായി കേട്ടോ. കണ്ടാ. അപ്പോൾ നമ്മുടെ കുടലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. സ്റ്റോപ്പർ തിരക്ക് ഇട്ട് സെറ്റ് ആയി കേട്ടോ. കണ്ടില്ലേ. അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അടിമരുന്ന് ഇറക്കണം. അപ്പോൾ ആ പരിപാടി ഞാൻ തരാം. അപ്പോൾ നമ്മൾ ഐ ഷോട്ടിൻ്റെ അടിമരുന്ന് എടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു 4 പ്രാവശ്യമൊക്കെ ഇട്ടാൽ മതിയാവും. ഒരു 2 4 ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കുക. നല്ല പവറിൽ പോട്ടെ. 5 അപ്പോൾ 5 ഇട്ടുണ്ട് നമ്മൾ. കണ്ടില്ലേ. കൊള്ളിക്ക് 5 മതി. അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ സാധനം നമ്മുടെ ഷെല്ല്, ഈ ബോൾ ഷെല്ല് ഇതിലേക്ക് ഇറക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ട്. ഇങ്ങനെ വെച്ചിട്ട് അതൊക്കെ തള്ളി കൊടുക്കും. എന്നിട്ട് നമ്മുടെ ആ 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് ഉണ്ടായില്ലേ, അതുകൊണ്ട് അടി വരാൻ നല്ല ടൈറ്റിൽ തള്ളി കൊടുക്കുക. അപ്പോൾ അടിയിൽ അത് സെറ്റ് ആയിട്ട്. കണ്ടില്ലേ. ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പേപ്പർ ഇടണം. പേപ്പർ ഇട്ട് ഈ ഷെല്ലൊന്ന് ടൈറ്റ് ചെയ്യണം. സാധാരണ നമ്മൾ ടൈറ്റ് ചെയ്യാറില്ല, അതുപോലെ പേപ്പർ ഇട്ട് ടൈറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ അതിന് പകരം ഇവിടെ ടിഷ്യൂ പേപ്പറായിട്ട് എടുത്തേക്കണം. അപ്പോൾ ഒരു 2-3 ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് നമ്മൾ. ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ടൈറ്റ് ചെയ്യണം. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ലൂസാണ്. അപ്പോൾ ഒരെണ്ണം കൂടി എടുക്കാം കേട്ടോ. കാരണം ലൂസാവാൻ പാടില്ല. ലൂസായി കഴിഞ്ഞാൽ
അടിയിൽ നിന്ന് തള്ളണ പ്രഷർ കുറയും. അപ്പോൾ അതായത് നമ്മൾ നാല് ടിഷ്യൂ എടുത്തിട്ടുണ്ട്. നാല് ടിഷ്യൂ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തള്ളി കൊടുക്കുക. തള്ളിൻ്റെ നമുക്ക് പൈപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് അമർത്തി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൈ ഷോട്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടാ. ഒന്നേകാൽ ഇഞ്ചിൻ്റെ, അതായത് ഒന്നേകാൽ ഇഞ്ചില്ല, അത് ശരിക്കും ഒരു ഇഞ്ചൊക്കെ വലിപ്പുണ്ടാവുള്ള ആ ഒരു ബോൾ. അപ്പോൾ ഇത് നമ്മുടെ സ്കൈ ഷോട്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടാ. കണ്ടില്ലേ സാധനം തെറ്റായതിൻ്റെ. അടുത്തവർ എടുന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇരുട്ടായി കഴിഞ്ഞത് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ട് നോക്കാം. വർക്കിംഗ് ആയിരുന്നു എക്സ്പെരിമെൻ്റ് ആയിട്ട് കൂട്ടിയാൽ മതിട്ടാ. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാട്ടാ. നമുക്കത് പൊട്ടിച്ച് നോക്കാം. നമ്മുടെ ഷോർട്ട് ഇത് നമ്മളിവിടെ പാടത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാടത്തെ വെള്ളമൊക്കെ വറ്റിൻ്റെ. അപ്പോൾ ഇത് പാടത്തെ ഫസ്റ്റ് ഷോർട്ട് കേട്ടോ, 2024 ഫസ്റ്റ് ഷോർട്ട് നമുക്ക് എത്തിക്കാൻ പോകട്ടോ. ഒയ്യടാ നമ്മളപ്പോഴേ രണ്ടാമത്തെ നിറച്ച് കൊണ്ടുവന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് സക്സസ് ആകാൻ നോക്കാം. നമ്മളെ പാടത്തെ രണ്ടാമത്തെ വട്ടം സെറ്റ് ചെയ്ത് പൊട്ടിക്കാൻ പോകട്ടോ. കത്തിച്ചിട്ടുണ്ട് കേട്ടോ. പൊട്ടിയില്ലേട്ടാ, അറിയില്ലടാ. നമ്മള് രണ്ടാമത്തെ ദിവസണ്ടാ, രണ്ടര വർഷം ട്രൈ ചെയ്ത് ഫെയിലായി, മൂന്നാമത്തെ സെറ്റ് ചെയ്ത് വന്നിട്ടാ. അപ്പൊ നമുക്ക് ഇന്ന് കത്തിച്ചു നോക്കാം. കത്തിച്ചിട്ടുണ്ട്. ആ സാധനം പൊട്ടിയിട്ടുണ്ട് കേട്ടാ. അടിപൊളി.